പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാരെ. ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ന്യൂ വീഡിയോ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നമ്മൾ മത്സര പരീക്ഷകൾക്കും ക്വിസ് മത്സരങ്ങൾക്കും കൂട്ടുകാർക്ക് തയ്യാറാവാൻ സഹായിക്കുന്ന ചില ചോദ്യങ്ങളുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. ഈ വർഷത്തെ അക്ഷതമുറ്റം ക്വിസിനെ LP വിഭാഗം ചോദിച്ച ചോദ്യങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് ചർച്ച ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം, 2023 നവംബർ 1 മുതൽ 7 വരെ കേരളത്തിൽ നടന്ന സാംസ്കാരിക മഹോത്സവം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അപ്പൊ നമുക്കറിയാം, എപ്പോഴും ക്വിസ് മത്സരങ്ങൾക്കും അതുപോലെ തന്നെ PSC പരീക്ഷകൾക്കൊക്കെ കറണ്ട് അഫയേഴ്സ് ആണ് ചോദിക്കുക, അല്ലെ? അതായത് ഈ അടുത്ത് നടന്ന കാര്യങ്ങൾ, ആനുകാലിക സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയാണ് അത്തരം മത്സരങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാവുക. അപ്പോ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് LP വിഭാഗം ഉപജില്ലാ തലത്തിൽ നടന്ന അക്ഷരമുറ്റം LP വിഭാഗം കുട്ടികൾക്ക് നടന്ന ക്വിസ് മത്സരത്തിലെ ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം കേരളീയത്തെ കുറിച്ചായിരുന്നു, അല്ലെ? 2023 നവംബർ 1 മുതൽ 7 വരെ കേരളത്തിൽ നടന്ന മഹോത്സവമായിരുന്നു, സാംസ്കാരിക മഹോത്സവമായിരുന്നു കേരളീയം. കേരളത്തെ കുറിച്ചാണ് ഒന്നാമത്തെ ചോദ്യം ഉണ്ടായിരുന്നത്. രണ്ടാമത്തത്, യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി നേടുന്ന ആദ്യ ഇന്ത്യൻ നഗരം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്ത്യയിലെ ഒരു നഗരത്തിനാണ് സാഹിത്യ നഗരി എന്ന ഒരു സ്ഥാനത്തിന് അർഹമായത്. ഇന്ത്യയിലെ ഒരു നഗരമായിരുന്നു അത്, വേറെ ഏതുമല്ല, നമ്മുടെ സ്വന്തം കോഴിക്കോട് ജില്ലയാണ് യുനെസ്കോയുടെ സാഹിത്യ പദവി നേടുന്ന ഇന്ത്യയിലെ ആദ്യ നഗരം എന്നത്. അപ്പൊ ആ വളരെ അഭിമാനത്തോടുകൂടി തന്നെ നമുക്ക് പറയാം, നമ്മുടെ കോഴിക്കോടാണ് അതിന്റെ കൃത്യമായ ഉത്തരത്തിൽ വരുന്നത്, അല്ലെ? നമുക്കറിയാം, ഒരുപാട് സാഹിത്യകാരന്മാർ നമ്മുടെ കോഴിക്കോടിന്റെ സംഭാവനയിലുണ്ട്. അതുമാത്രമല്ല, ഒരുപാട് സാഹിത്യകാരന്മാർ മറ്റു ജില്ലകളിൽ താമസിച്ച, ജീവിച്ച, ജനിച്ച ആളുകൾ പോലും പിന്നീട് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ താമസമാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെ? അപ്പൊ നിങ്ങൾക്ക് ആദ്യം പറയാം, ഒരു SK പൊറ്റക്കാടിനെ കുറിച്ചാണെങ്കിലും ബഷീറിനെ കുറിച്ചാണെങ്കിലും അതുപോലെ തന്നെ MT യെ കുറിച്ചാണെങ്കിലും ഒക്കെ തന്നെ കോഴിക്കോട് ജില്ല എന്നത് നമ്മുടെ മനസ്സിൽ ഏറ്റവും ആദ്യം വരും. അപ്പോൾ ഓർമ്മിക്കുക, ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ, ഇന്ത്യൻ നഗരങ്ങളിൽ സാഹിത്യ പദവി നേടുന്ന ഒരേ ഒരു ആദ്യത്തെ നഗരമാണ് നമ്മുടെ കോഴിക്കോട് ജില്ല. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി നേടിയ ആദ്യ നഗരം നമ്മുടെ കോഴിക്കോടാണ്. അടുത്തത്, ശാസ്ത്ര ലോകത്ത് ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച തീയതി ഒക്കെ ഇപ്പൊ അടുത്ത് നടന്ന സംഭവമാണ്, അല്ലെ? ഇപ്പൊ ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചതും ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചതും അതുപോലെ തന്നെ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചതും ഒക്കെ നമുക്ക് അറിയാം. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച തീയതി ജൂലൈ 14 ആണ്, അല്ലെ? 2023 ജൂലൈ 14 ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. അപ്പൊ ഡേറ്റ് ചോദിച്ചിട്ടുണ്ട്. അടുത്തത്, ആദ്യമായി നൊബേൽ സമ്മാനം നേടുന്ന ഇന്ത്യക്കാരനാര്? അത് നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു ചോദ്യമാണ്, അല്ലെ? അദ്ദേഹത്തിന്റെ നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ ആണ് ആദ്യമായി നൊബേൽ സമ്മാനം നേടിയ വ്യക്തി. അദ്ദേഹത്തെ ഗീതാഞ്ജലിയും അതുപോലെ തന്നെ നമ്മൾ എന്നും ചൊല്ലുന്ന ജനഗണമനയൊക്കെ നമുക്ക് ഓർത്താല് ആ ഉത്തരം വേഗത്തിൽ നമുക്ക് കിട്ടുന്നതേ ഉള്ളൂ. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ ഭരണഘടനാ ശില്പി അല്ല ചോദിച്ചത്, ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ജവഹർലാൽ നെഹ്റു, അല്ലെ? ഇപ്പൊ ഇന്ന് നമ്മുടെ ഈ അടുത്താണ് നമ്മുടെ നവംബർ 14 അദ്ദേഹത്തിന്റെ ജന്മദിനം വരുന്നത്. അതുകൊണ്ട് തന്നെ നെഹ്റുവിനെ കുറിച്ചൊക്കെ കൂട്ടുകാർ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. ടീച്ചർക്ക് അറിയാം, ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. അദ്ദേഹം നമ്മുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രിയായിരുന്നു. 1889 അദ്ദേഹത്തിന്റെ ജനനം. അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ പേര്, ഭാര്യയുടെ പേര്, മകളുടെ പേര്, കൃതികളുടെ പേര്, അദ്ദേഹം അല്ലെ ഭാരതം കണ്ട വലിയൊരു മഹാനായ എഴുത്തുകാരനും പ്രഭാഷകനും ഒക്കെയായിരുന്നു. അപ്പൊ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ നമ്മൾ തീർച്ചയായും മനസ്സിലാക്കേണ്ടതുണ്ട്. ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി മറ്റാരുമല്ല, നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ആണ്. അടുത്തത്, ഇന്ത്യയിൽ വെച്ച് ആവേശകരമായി നടന്നുകൊണ്ടിരിക്കുന്നത് എത്രാമത്തെ ക്രിക്കറ്റ് ലോകകപ്പാണ്? ഇപ്പൊ ക്രിക്കറ്റ് ലോകകപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 13-ാമത് ക്രിക്കറ്റ് ലോകകപ്പാണ് ഇപ്പോൾ ഇന്ത്യയിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്തത്, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് നമുക്കറിയാം, ഡോക്ടർ MS സ്വാമിനാഥൻ. അദ്ദേഹത്തിന്റെ ആദ്യ അക്ഷരമായ M എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ചോദിച്ചത്. MS സ്വാമിനാഥനെ കുറിച്ച് ആദ്യം പറഞ്ഞു, അതിനുശേഷം അദ്ദേഹത്തിന്റെ MS എന്നതിലുള്ള M എന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു. എന്താണ്? മങ്കൊമ്പ് എന്നതാണ് അതിന്റെ ശരിയായ ഉത്തരം. അടുത്തത്, ശുചിത്വ മിഷന്റെ ലോഗോയിൽ കാണുന്ന ചൂലേന്തിയ കാക്കയുടെ പേരെന്താണ്? അപ്പൊ മുൻപൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്ന ശുചിത്വ മിഷന്റെ ചിഹ്നത്തിൽ കാണുന്ന പക്ഷി ഏതാണെന്നായിരുന്നു. അപ്പൊ അത് കൂട്ടുകാർക്കൊക്കെ അറിയാം, കാക്കയാണ് ശുചിത്വ മിഷന്റെ ലോഗോയിൽ കാണുന്ന പക്ഷി. അപ്പൊ അടുത്ത ചോദ്യം എന്താ വന്നത്? ശുചിത്വ മിഷന്റെ ലോഗോയിൽ കാണുന്ന
ചൂലിയേന്തിയ കാക്കയുടെ പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്? കാത്തു എന്നാണ് അല്ലെ. അപ്പൊ കാത്തുത്തു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ കാർട്ടൂൺ കഥാപാത്രമായ പൂച്ചയെ ആയിരിക്കും ഓർമ്മ ഉണ്ടായിട്ടുണ്ടാവുക അല്ലെ. അപ്പൊ ഓർമ്മിക്കാ, ശില്പമിഷന്റെ ലോഗോയിൽ കാണുന്ന പക്ഷിയായ കാക്കയുടെ പേരാണ് കാത്തു എന്നത്. അടുത്തത് പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്ന നേതാവ് ആരാണ്? അതാണ് AK ജി AK ഗോപാലൻ. പേര് കൃത്യമായി ഓർമ്മിക്കുക. May 17 കേരളത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏത് സംഘടനയുടെ ദിനമായിട്ടാണ് ആചരിക്കുന്നത്? അപ്പൊ May 17 പ്രത്യേകത ഓർമ്മിക്കുക, കുടുംബശ്രീയുടെ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ഇപ്പൊ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി കുടുംബശ്രീ, കുടുംബശ്രീ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന തിരികെ സ്കൂളിൽ എന്ന പദ്ധതിയെ കുറിച്ച് നമുക്ക് ഓർക്കേണ്ടതായിട്ടുണ്ട്. അടുത്തത് അതിജീവനത്തിന് വേണ്ടി പോരാടുന്ന ഒരു രാജ്യത്തിന്റെ പേരിലെ അക്ഷരങ്ങൾ തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നു, ഏതാണ് ആ രാജ്യം? അപ്പൊ നമുക്ക് അറിയണം ഇപ്പൊ നമ്മുടെ നാട്ടിൽ, നമ്മുടെ ലോകത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, സമരങ്ങൾ എന്തൊക്കെയാണ്, യുദ്ധം ഏതൊക്കെയാണെന്നൊക്കെ. അപ്പൊ യുക്രൈൻ റഷ്യ യുദ്ധം നമ്മൾ മുൻപ് കേട്ടിട്ടുണ്ടായിരുന്നു അല്ലെ. ഇപ്പോഴെന്താണ് മെയിൻ ആയിട്ടുള്ളത്? എന്താണ്? പലസ്തീൻ ഇസ്രായേൽ പ്രശ്നമാണ്. അപ്പോ പലസ്തീൻ എന്ന വാക്ക് തെറ്റിച്ചു കൊടുത്തിട്ട് അത് കൃത്യമായിട്ട് എഴുതാനുള്ള ഒരു ചോദ്യമാണ് അടുത്ത് തന്നിട്ടുള്ളത്. മലയാളത്തിൽ എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് ലഭിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് സ്വന്തമായി ചെടി, വൃക്ഷം, പക്ഷി, ജന്തു എന്നിവയെ പ്രഖ്യാപിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ ജില്ല. അപ്പൊ ഇതും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ചോദ്യമാണ് അല്ലെ. അപ്പൊ ഉത്തരം എന്താണ്? കാസർഗോഡ്. കാസർഗോഡ് ജില്ലയ്ക്ക് സ്വന്തമായിട്ട് വൃക്ഷമുണ്ട്, കാഞ്ഞിരമരം അല്ലെ, അതുപോലെ തന്നെ പക്ഷിയുണ്ട്, വെള്ളവയറൻ കടൽപ്പരുന്ത്, അതുപോലെ തന്നെ നമ്മുടെ പുഷ്പമുണ്ട്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പോൾ ചോദ്യം ഇതാണ്, അങ്ങനെ പ്രഖ്യാപിക്കുന്ന ആദ്യത്തെ ജില്ല ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം കാസർഗോഡാണ്. മഹാത്മാഗാന്ധി ആദ്യമായി കേരളത്തിലെത്തിയത് 1920 അദ്ദേഹം രണ്ടാമതായി കേരളത്തിലെത്തിയ വർഷം 25 1925 ഗാന്ധിജി രണ്ടാമതായി ഇന്ത്യ നമ്മുടെ കേരളത്തിൽ എത്തിയിട്ടുള്ളത്. കേരളത്തിൽ അദ്ദേഹം 5 സന്ദർശിച്ചു. അടുത്ത ചോദ്യം ഇതാണ്, ബയാനത്ത് എന്ന പായ് വഞ്ചിയിൽ ലോക സമുദ്രങ്ങൾ കീഴടക്കിയ ഇന്ത്യയുടെ അഭിമാനമായ വ്യക്തി ആരാണ്? അഭിലാഷ് ടോമി. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ സാഹസിക യാത്രയെക്കുറിച്ചും അദ്ദേഹം നേരിട്ട വെല്ലുവിളികളെക്കുറിച്ചും അദ്ദേഹത്തിന്റെ സാഹസികതയെക്കുറിച്ചും തീർച്ചയായും നമ്മൾ ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട്. ക്ലോണിങ്ങിന്റെ പിതാവായിരുന്നു ഇയാൻ വിൽമുട്ട് അല്ലെ. അദ്ദേഹം സൃഷ്ടിച്ച, ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച ജീവിയാണ് ഡോളി എന്ന ചെമ്മരിയാട്. ഇതും നമ്മൾ കഴിഞ്ഞ ദിവസം വരാൻ പോകുന്ന സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ അക്ഷരമുറ്റം ചോദ്യങ്ങളുടെ വീഡിയോയിൽ പറഞ്ഞ ചോദ്യമായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് അതിൻ്റെ ആ മാർക്കും ലഭിച്ചിട്ടുണ്ടാവുന്ന ടീച്ചർ കരുതുന്നു. അടുത്തത് കേരളത്തിലെ അടുത്തത് ആകാശമിട്ടായി എന്ന പേരിൽ കോഴിക്കോട് ബേപ്പൂരിൽ നിലവിൽ വന്ന സ്മാരകം. നമ്മൾ മുന്നേയുള്ള LSS വീഡിയോയിൽ പറഞ്ഞതായിരുന്നു, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മയ്ക്കായാണ് ആകാശമിട്ടായി എന്നൊരു സ്മാരകം വന്നിട്ടുള്ളത്. അടുത്തത് കേരളത്തിലെ ആദ്യ മന്ത്രിസഭയിലെ ഏക വനിതാ മന്ത്രി ആർ ഗൗരിയമ്മയായിരുന്നു. അവർ മരിച്ചതും അവരുടെ ജീവിതത്തെ കുറിച്ചൊക്കെ എപ്പോഴായിരുന്നു ഒക്കെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. 69 ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനുള്ള സ്പെഷ്യൽ ജൂറി പുരസ്കാരം നേടിയ മലയാള നടനാണ് ഇന്ദ്രൻസ്. അദ്ദേഹത്തിന് ഇപ്പോൾ ഈ ഒരു അവാർഡിന് അർഹമായ സിനിമ എന്നത് ഹോം എന്നായിരുന്നു. എത്ര പേർ ഹോം എന്ന സിനിമ കണ്ടിട്ടുണ്ടെന്ന് കമന്റ് ചെയ്യുക കേട്ടോ. വളരെ നല്ല സിനിമയായിരുന്നു, ടീച്ചർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ നിങ്ങളുടെ കമന്റിൽ രേഖപ്പെടുത്തുക. പിന്നീട് തന്നിട്ടുള്ളത് ഒരു കണക്കിലൊരു ചോദ്യം തന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് അക്ഷരമുറ്റത്തിന് ഒരു 4 കൂടെ ടൈ വന്നാൽ ഉപയോഗിക്കാനായിട്ട് തന്നിട്ടുണ്ട്. ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ ഇന്ത്യൻ ബൗളർ മുഹമ്മദ് ഷമി. September 18 സസ്യത്തിന്റെ, ഏത് സസ്യത്തിന്റെ ദിനമായിട്ടാണ് ആചരിക്കുന്നത്? September 18 ഏറ്റവും വേഗത്തിൽ വളരുന്ന പുല്ലുവർഗത്തിൽപ്പെട്ട സസ്യം മുള, മുളയുടെ ദിനമായിട്ടാണ് September 18 അറിയപ്പെടുന്നത്. കേരളം മലയാളിയുടെ മാതൃഭൂമി എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഏത് മുഖ്യമന്ത്രിയാണെന്നാണ് ചോദിച്ചത്. അത് വേറെ ആരുമല്ല, നമ്മുടെ കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്. ഇന്ത്യയുടെ സൈക്കിൾ നഗരം എന്നറിയപ്പെടുന്നത് ലുധിയാനയാണ് ഓർമ്മിക്കുക. ഇരവികുളം നാഷണൽ പാർക്കിൽ പ്രധാനമായും സംരക്ഷിക്കപ്പെടുന്ന ജീവിവർഗം വരയാടുകളാണ്. ഓക്കെ ഡിയേഴ്സ്, അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് കുറേ ചോദ്യങ്ങൾ ചർച്ച ചെയ്തു. ഈ ചോദ്യങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ ക്വിസ് മത്സരങ്ങൾക്കും PSC പരീക്ഷകൾക്കും LSS USS പരീക്ഷ പോലെയുള്ള പരീക്ഷകൾക്കും ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ലവ് യു ഡിയേഴ്സ്. സീ യു നെക്സ്റ്റ് ടൈം. മറന്നു പോയത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ LSS USS ഗ്രൂപ്പുകൾ 1 to 7 ഗ്രൂപ്പുകളൊക്കെ ലഭിക്കാനായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് മെസ്സേജ് അയക്കുക. ഓക്കെ ഡിയേഴ്സ്, ലവ് യു. സീ നെക്സ്റ്റ് ടൈം. താങ്ക് യു.